Hello friends, assalamu alaikum. Welcome back to my channel Mymoonz Kitchen. Appo indu cheriya oru drink recipe aanu, jelly cold coffee recipe aanu kaanikkunnathu. Arafa nobum perunaal okke alle varunathu. Appo ellarum onnu veettil try edu nokku. Varuna guestinokke undaaki koduthokka ṭa. Appo idu undaakkan easy aanu. Cold coffee ellarkkum ishtamulla onnaanu. Appo adinte kooda ee jellyum kooda varumbam adivuli aanu. Appo namukku recipe ilekku povaam. അപ്പോൾ ആദ്യം ഞാനിപ്പം ജെല്ലിയാണ് റെഡിയാക്കുന്നത്. ചൈന ഗ്രാസ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പാക്കറ്റിൻ്റെ പകുതിയേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതൊരു 10-15 മിനിറ്റ് കുറച്ച് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. അതേപോലെ തന്നെ കോഫി ഒരു മിക്സ് റെഡിയാക്കണം. ബ്രൂ കോഫീൻ്റെ 5 രൂപേൻ്റെ പാക്കറ്റാണ് ഞാൻ എടുത്തത്, ഒരു സാഷയാണ് എടുത്തത്. അത് ഒരു അര ഗ്ലാസ് വെള്ളത്തിലൊന്ന് നന്നായി മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഞാനിതൊരു പാനിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ജെല്ലിക്ക് സ്വീറ്റ്നെസ് വേണമല്ലോ. അപ്പോൾ അതിന് കണക്കായിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മളിത് തണുപ്പിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ പഞ്ചസാര കുറച്ച് മുന്നിട്ട് നിൽക്കണം. അപ്പോൾ ഞാനൊരു 6 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്നങ്ങ് മിക്സാക്കി ആ ഒരു പഞ്ചസാര ഒന്ന് കോഫിയിലൊന്ന് അലിയിച്ചെടുക്കാം, ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചൈന ഗ്രാസ് നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പം ഈ ഒരു കോഫി മിക്സിലിട്ടിട്ട് തന്നെ മെൽറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു പണിയിൽ തന്നെ ആവുമല്ലോ. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് നന്നായി ഒന്ന് മിക്സാക്കി മെൽറ്റാക്കി എടുത്താൽ മതി. അങ്ങനെ ഇതാ ഇപ്പം മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാനൊരു ട്രേയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിനി ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലൊന്ന് വെച്ചിട്ട് സെറ്റാക്കി എടുക്കണം. ചൈന ഗ്രാസ് ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു ജെല്ലി ആയിട്ട് കിട്ടും. ഇനിയിപ്പോൾ ഇത് ചൂടാറി വരട്ടെ, എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അങ്ങനെ ഇതാ ജെല്ലി റെഡി ആയിട്ടുണ്ട്. ഞാനിത് കട്ട് ചെയ്ത് പീസാക്കി വെച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഡ്രിങ്ക് റെഡിയാക്കണം. അപ്പം നമ്മൾ എപ്പോഴാണോ കുടിക്കുന്നത് ആ സമയത്താണ് ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കേണ്ടത്. അല്ലാണ്ട് നമുക്ക് ജെല്ലി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ഡ്രിങ്ക്സ് റെഡിയാക്കുമ്പം അതിലേക്ക് ഇത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഞാനിപ്പം 2 പാക്കറ്റ് ബ്രൂ കോഫി പൗഡർ കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്, ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം ഇതിലേക്ക് നന്നായി തിളപ്പിച്ചിട്ട് ചൂടാറി തണുപ്പിച്ച പാൽ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇതിപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കോഫിയാണ്. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ഐസ് ക്യൂബ്സ് ഒക്കെ ഇടുമ്പം അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ലെവലായിക്കോളും. ഇനിയിപ്പം ഇതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള കോഫി ജെല്ലി ഇട്ട് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ കുറച്ച് നട്ട്സൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം. ബദാം, അണ്ടിപ്പരിപ്പ്, അങ്ങനെയുള്ള പിസ്ത ഒക്കെ ക്രഷ് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കുക. കടിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കസ്കാസ് ഒന്ന് സോക്ക് ചെയ്തിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് തണുപ്പിച്ചിട്ട് അങ്ങ് കുടിക്കാം. അപ്പം നാളത്തെ നോമ്പിന് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്ക്. ഇപ്പം ഈ ഒരു ഡ്രിങ്ക് ശരിക്കും പറഞ്ഞാൽ നല്ല തണുപ്പിച്ചിട്ട് നല്ല ചൂടുള്ള സമയത്ത് കുടിക്കാനാണ് അടിപൊളി. അപ്പോൾ ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ നോമ്പിൻ്റെ സമയത്ത്, റമദാൻ്റെ സമയത്ത് ഉണ്ടാക്കിയ ഒരു ഡ്രിങ്കാണ്. ആ സമയത്ത് എനിക്ക് എന്തോ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, ഡിലേ ആയിപ്പോയി. പക്ഷേ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്ക്. നാളെ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് റിലാക്സ് ആയിട്ട് ഇതൊന്ന് ഉണ്ടാക്കിയിട്ട് കുടിച്ചോക്ക്. പെരുന്നാളിന് വരുന്ന ഗസ്റ്റിന് ഉണ്ടാക്കി കൊടുത്തോക്ക്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് തന്നെ അറിയിക്കണം. പുതിയ റെസിപ്പീസൊക്കെ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.